മലപ്പുറം കിഴാറ്റൂരിലേക്കാണ് വീണ്ടും. കിഴാറ്റൂർ ഉറവംപുറത്ത് കുടുംബവഴക്കിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവം രാഷ്ട്രീയ കൊലപാതകമെന്ന ആരോപണം. ഉറവംപുറം സ്വദേശി ആര്യാടൻ സമീറാണ് കുത്തേറ്റ് മരിച്ചത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വാക്കേറ്റം തടയുന്നതിനിടെയാണ് സമീറിന് കുത്തേറ്റത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കുടുംബങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് മലപ്പുറം എസ് പി പറഞ്ഞു. സംഘർഷത്തിൽ ഉൾപ്പെട്ട എല്ലാവരും രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെന്നും രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും എസ് പി വ്യക്തമാക്കി. നിസാമിൻ്റെ മകൻ അതുവരെ യു ഡി എഫ് ആയിരുന്നു, പിന്നീട് എൽ ഡി എഫിൻ്റെ പ്രകടനത്തിൽ കൊടി പിടിച്ചു. ആ കൊടി പിടിച്ചത് അവൻ സ്വബോധത്തിലല്ല ചെയ്തത് എന്ന് ഈ കടക്കാരൻ പറഞ്ഞുണ്ടാക്കി എന്നുള്ള ഒരു ആരോപണം അവിടെയുണ്ട്. രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറയുമ്പോൾ ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ രണ്ട് കുടുംബക്കാരാണ്. തുടക്കം അതിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്, രാഷ്ട്രീയമായിട്ട് തുടങ്ങി പിന്നെ അത് കുടുംബപരമായ പ്രശ്നമായി മാറി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി മറ്റ് കാരണങ്ങൾ എന്തെങ്കിലുമൊന്ന് കൂടുതൽ അന്വേഷിക്കണം. എന്നാൽ ആര്യാടൻ സമീറിന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൊലപാതകത്തിന് പിന്നിൽ സി പി ഐ എം ആണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. രാഷ്ട്രീയ കൊലപാതകമാണ്, അവിടെ സംഘർഷം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ യു ഡി എഫ് പ്രവർത്തകന്മാരെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്നു. അക്രമത്തെ പിന്നിൽ സി പി എം ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പോലീസ് അന്ന് നടപടി എടുക്കാതിരുന്നത്. ഏതായാലും ആക്രമത്തെ കൊലപാതകത്തെ ഞാൻ അപലപിക്കുന്നു. ഇതുകൊണ്ടൊന്നും രാഷ്ട്രീയമായ യു ഡി എഫിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മലപ്പുറത്ത് നിന്ന് അഷ്കർ അലി ചേരുന്നു വിശദാംശങ്ങളുമായിട്ട്. അഷ്കർ, രാഷ്ട്രീയ കൊലപാതകമെന്ന ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു, എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? ഞാൻ അല്പസമയം മുമ്പാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ സംഭവ സ്ഥലത്ത് വെച്ച് മാധ്യമങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം വിശദമാക്കിയ കാര്യം, കഴിഞ്ഞ 4-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആഹ്ലാദ പ്രകടനം നടക്കുന്നതിനിടെ രണ്ട് പാർട്ടി ആളുകൾ തമ്മിൽ വാക്ക് തർക്കമുണ്ടായിരുന്നു. പക്ഷേ ഈ രാഷ്ട്രീയമായിട്ടുണ്ടായ വാക്ക് തർക്കം പിന്നീട് എന്ത് ചെയ്തു, കുടുംബ പ്രശ്നമായി മാറുകയും ഇവിടുത്തെ തന്നെ പ്രധാന രണ്ട് കുടുംബങ്ങൾ ആര്യാടൻ അതുപോലെ തന്നെ ആര്യാടൻ കുടുംബവും അതുപോലെ കിഴക്കൻ പാറമ്പർ കുടുംബം എന്ന് പറയുന്ന ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമായി അത് മാറുകയും ചെയ്തു. തുടർന്ന് പരസ്പരം ഇവർ പോർ വിളിക്കുന്ന സാഹചര്യമുണ്ടായി. പലതവണ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ഇവരെ ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഇത്തരത്തിൽ ഒത്തുതീർപ്പ് നടത്തി എല്ലാം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി സമാനമായ രീതിയിൽ വീണ്ടും വാക്ക് തർക്കം ഉണ്ടാവുകയും പാണ്ടിക്കാട് ഓർവം പുറത്ത് വെച്ച് രണ്ട് വിഭാഗവും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ഈ സംഘർഷത്തിൽ പങ്കെടുത്തവർ മുഴുവൻ ഈ രണ്ട് കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ മാത്രമാണ്, മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ ആരും തന്നെ ഇതിൽ പങ്കെടുത്തിട്ടില്ല. ഈ കുടുംബങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തോടെ ഇവിടുത്തെ സമീപത്തുണ്ടായിരുന്ന ആ വ്യാപാരി കൂടിയായ സമീർ ഇത് തടയാൻ ചെന്നതായിരുന്നു. ഈ തടയാൻ ചെന്നതിനിടെയാണ് ഇദ്ദേഹത്തിന് നെഞ്ചിൽ കുത്തേൽക്കുകയും ഇദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത്. ശരി, അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി